ഈശോയിൽ പ്രിയപ്പെട്ടവരെ ബൈബിൾ പഠന പരമ്പരയായ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനത്തിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായമാണ് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇനി അതിനു ശേഷം വരുന്ന നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഏഴ് വരെയുള്ള വചനഭാഗമാണ് പതിനൊന്നാം അധ്യായത്തിൽ ബാക്കിയായിട്ടുള്ളത് ആ വചനഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായി ശ്രമിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് അതൊന്ന് വായിച്ചു കേൾക്കാം ബൈബിള് കൈകളിലുള്ളവർ പുതിയ നിയമത്തിൽ നിന്നും യോഹനാൻ്റെ സുവിശേഷം എടുത്ത് പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ എന്നോടൊപ്പം വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യേശുവിനെ വധിക്കാൻ ആലോചന മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചവ കണ്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസയ്യരോട് പറഞ്ഞു അപ്പോൾ പ്രധാന പുരോഹിതന്മാരും ഫരിസയ്യരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ സ്ഥലവും ജനത്തെയും പിടിച്ചെടുക്കും അവരിൽ ഒരുവനും ആ വർഷത്തെ മഹാപുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ അവിടെ നിന്ന് പോയി മരുഭൂമിക്കടുത്തുള്ള യഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്തു വസിച്ചു യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് പെസഹായ്ക്ക് മുമ്പേ ജറൂസലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചു കൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അവൻ തിരുനാളിന് വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പ്രധാന പുരോഹിതന്മാരും ഫരിസയ്യരും കൽപ്പന കൊടുത്തിരുന്നു നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി സഹോദരങ്ങളെ യോഹനാനസ് വിശേഷം പതിനൊന്നാം അധ്യായം അവസാന ഭാഗമായ നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗം ഈശോയെ വധിക്കാനായുള്ള ആലോചനയെക്കുറിച്ചാണ് പറയുന്നത് ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിനു ശേഷമാണ് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് യഹൂദർ പെട്ടെന്ന് കടന്നത് എന്ന് യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനെ തടഞ്ഞതും ബധാനിയായിലേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതും എന്നാൽ ലാസറിൻ്റെ മരണത്തിനും രണ്ട് ദിവസങ്ങൾക്കു ശേഷം യേശു തന്നെയും ലാസറിനെ ഉയർപ്പിക്കാനായി പോകാമെന്ന് പറയുകയും നമ്മുടെ തോമാസ് ലീഹ നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ കൂടെ പുറപ്പെടുകയും ചെയ്തു അതിനുശേഷം കർത്താവ് ബദാനിയായിലെത്തി ലാസറിൻ്റെ ദേഹവിയോഗത്തെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കുന്ന മർത്തായെയും സഹോദരി മറിയത്തെയും ആശ്വസിപ്പിക്കുകയും യേശു തന്നെ കരയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തതായി പുനരുജ്ജീവനം നൽകിയതായി നമ്മൾ സുവിശേഷ ഭാഗത്ത് കണ്ടതാണ് ലാസറിനെ ഉയർപ്പിച്ച സംഭവം രണ്ട് വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ ഉളവാക്കിയത് ഒന്നാമത്തേത് യഹൂദരുടെ ഭാഗത്തു നിന്നുണ്ടായ വിദ്വേഷത്തിൻ്റെ പ്രതികരണമാണ് രണ്ടാമത്തേത് ലാസറിൻ്റെ സഹോദരിയായ മറിയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സ്നേഹത്തിൻ്റെ പ്രതികരണമാണ് അതിലൊന്നാമത്തേത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നതുപോലെ യോഹനാൻ പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ഏഴ് വരെ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് യഹൂദരുടെ ഭാഗത്തു നിന്നുണ്ടായ വിദ്വേഷത്തിൻ്റെ പ്രതികരണമാണ് അതാണ് കർത്താവിൻ്റെ കാൽവരി മരണത്തിലേക്ക് അവനെ നയിച്ചത് എന്നാൽ ഘടകവിരുദ്ധമായ രണ്ടാമത്തെ മറ്റൊരു പ്രതികരണമാണ് നമ്മൾ കാണുന്നത് ലാസറിൻ്റെ സഹോദരിയായ മറിയത്തിൻ്റെ ഭാഗത്തു നിന്നും സ്നേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഉണ്ടായത് അത് നമ്മൾ വായിക്കുന്നത് അടുത്ത അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനഭാഗങ്ങളിലാണ് ഒന്നാമത്തെ പ്രതികരണമാണ് ഇവിടെ നമ്മൾ പഠനവിധേയമാക്കുന്നത് എന്നാൽ ഈ രണ്ട് പ്രതികരണങ്ങളും ഈശോയുടെ മരണത്തെക്കുറിച്ചുള്ള ബോധപൂർവമല്ലാത്ത പ്രവചനങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായി സാധിക്കും പ്രധാന പുരോഹിതനായ കയ്യഫാസാണ് ഒരു പ്രവചനം നടത്തിയത് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ആ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ഈശോ നമ്മൾ ഇന്നത്തെ വാക്കിലൊക്കെ പറയ വാക്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ ന്യൂജൻ വാക്യങ്ങളിലൊക്കെ പറയുക ഒരു തരംഗമായി ജനങ്ങളുടെ ഇടയിൽ ഒരു ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ എല്ലാവരും കർത്താവിംഗിലേക്ക് ആകർഷിക്കപ്പെടുന്ന തരത്തിൽ അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും ജനശ്രദ്ധ നേടുന്ന ഒരവസ്ഥ ന്യൂസ് മേക്കറായി ഈശോ മാറിക്കഴിഞ്ഞു ജനങ്ങളുടെ ഇടയിൽ ഇപ്രകാരം ഈശോയുടെ പോപ്പുലാരിറ്റി ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം കണ്ട് ആദ്യ പൂണ്ടാണ് പുരോഹിത പ്രമുഖരും ഫരിസയരും ആലോചനാ സംഘം വിളിച്ചു ആ ആലോചനാ സംഘത്തിൽ ഇപ്രകാരം അവർ സംസാരിച്ചത് നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു അവനെ നാം ഇപ്രകാരം വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും കേട്ടോ നിങ്ങൾ അവനെ നമ്മളിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ കയറൂരി വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അതുകൊണ്ട് എന്താ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയമായ ഒരു നഷ്ടം നമുക്കുണ്ടാകും ആ നഷ്ടത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിച്ചു കളയും കർത്താവ് കാരണം അതുകൊണ്ടാണ് അവനെ കൊല്ലണമെന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈശോ സൃഷ്ടിച്ച തരംഗങ്ങൾ റോമാക്കാർ അറിയുമ്പോൾ യഹൂദർ തങ്ങൾക്കെതിരായി വിപ്ലവം നടത്തുകയാണ് എന്ന് റോമാക്കാർ തെറ്റിദ്ധരിക്കുകയും അതിൽ പ്രകോപിതരായി അവർ തങ്ങളെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്ന യഹൂദരുടെ ഭയമാണ് അല്ലെങ്കിൽ ഭീതിയാണ് ഈ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അവർ ഈശോയെ വധിക്കുവാൻ ആലോചിച്ചത് അങ്ങനെ ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ സ്വന്തം മരണപത്രത്തിൽ ഈശോ ഒപ്പുവയ്ക്കുകയായിരുന്നു എന്ന് പറയാൻ പറ്റും മനസ്സിലായോ നിങ്ങൾക്ക് കർത്താവ് തന്നെയും ബോധപൂർവം തൻ്റെ മരണം മുന്നിൽ കണ്ടിരുന്നു ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന് സമാനമായ മറ്റൊരു മരണത്തെയും അതിൻ്റെ പുനരുജ്ജീവനത്തെയും കർത്താവ് പുനഃക്രമീകരിക്കുന്ന ഒരവസ്ഥയാണ് സഹോദരങ്ങളെ ലാസറിൻ്റെ ഉയർപ്പിലൂടെ നമ്മൾ കാണുന്നത് കർത്താവ് തൻ്റെ മരണത്തിലേക്കുള്ള അവസാനത്തെ ആണി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ വരുത്തി വയ്ക്കുക എന്നൊക്കെ പറയാറില്ലേ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് വാഹനം ഓടിച്ചാൽ അപകടമുണ്ടാകും എന്ന വാർണിംഗ് ആ വാണിംഗ് ധിക്കരിച്ചുകൊണ്ട് മദ്യം കുടിച്ചിട്ട് വണ്ടിയോടിച്ച് അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയാറില്ലേ വരുത്തി വെച്ചതാ ഇപ്രകാരം ലാസറിൻ്റെ മരണത്തിൽ നിന്ന് അവൻ ഉയർപ്പിക്കുന്നതിലൂടെ കർത്താവ് തൻ്റെ തന്നെ മരണം വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈശോയുടെ മരണത്തിലൂടെ ലഭ്യമാകുന്ന രക്ഷയാണ് പ്രധാന പുരോഹിതൻ്റെ പ്രവചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ഒരുപക്ഷെ സാധിക്കും അതാണ് അൻപതാമത്തെ വചനം വെളിപ്പെടുത്തുന്നത് ജനം മുഴുവനും നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ് എന്നാണ് കയ്യപ്പാസ് പറയുന്നത് ജനങ്ങൾ മുഴുവൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ അവർ നേരെ മര്യാദക്ക് നടക്കണമെങ്കിൽ അവർക്ക് നല്ല ഭാവുണ്ടാകണമെങ്കിൽ ഇവൻ മരിക്കണമെന്നുള്ളതായിരുന്നു കയ്യപ്പാസിൻ്റെ വിധി തീർപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആലോചന തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നും റോമാക്കാരുമായുള്ള ബന്ധത്തിലുള്ള വിടവുണ്ടാകുമെന്നും അവർ വന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോവുകയോ നശിപ്പിക്കുകയോ ചെയ്യുമെന്നും ഒക്കെയുള്ള വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ യോഹന്നാൻ സുവിശേഷകൻ ഈ തീരുമാനത്തിൽ ഈശോയുടെ രക്ഷാകര മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് കാണുന്നത് എന്ന് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് ആ രണ്ട് വാക്യങ്ങൾ കാണാനായി സാധിക്കും യോഹന്നാൻ പതിനൊന്നാം അധ്യായത്തിൻ്റെ അമ്പത്തിയൊന്നും അമ്പത്തിരണ്ടും വചനങ്ങൾ അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ പ്രധാന എന്ന നിലയിൽ ജനത്തിനു വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും എന്നാണ് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സഹോദരങ്ങളെ തൻ്റെ ആടുകൾക്കു വേണ്ടി ജീവൻ ത്യജിക്കുന്ന നല്ല ഇടയനായ ഈശോയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച സുവിശേഷകൻ ഇവിടെ ഒരു പടി കൂടെ കടന്ന് ഈശോയുടെ മരണം യഹൂദജനത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി മാത്രമല്ല മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി കാരണമാകും എന്ന് വ്യക്തമാക്കുകയാണ് കയ്യഫാസിന്റെ പ്രവചനം എന്താ ഈ ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുവൻ മരിക്കണമെന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അതുവഴിയായി അർത്ഥമാക്കുന്നത് തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്ന നല്ല ഇടയനായ ഈശോയെക്കുറിച്ച് യോഹനാൻ സുവിശേഷകൻ മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നതാ ഒരു പടി കൂടെ കടന്നാണ് ഇവിടെ വചനം പറയുക ഈശോയുടെ മരണം യഹൂദജനത്തിൻ്റെ മാത്രം രക്ഷയല്ല മറിച്ച് ലോകം മുഴുവനുമുള്ള സകല മനുഷ്യകുലത്തിൻ്റെയും രക്ഷയ്ക്ക് ആവശ്യമാണ് എന്നുള്ള വിധി തീർപ്പാണ് കയ്യഫാസിൻ്റെ ഈ വാക്കുകളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയുമാണ് ഈശോ മരിക്കുന്നതെന്ന് ശ്രീഹ എടുത്തു പറയുന്നുണ്ട് പാപത്താൽ ചിതറിക്കപ്പെട്ട മാനവ വംശം മുഴുവനുമാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് എന്ന് കരുതുകയാണ് എളുപ്പം ചിതറിക്കപ്പെട്ട ജനമെന്ന് പറയുമ്പോൾ പാപം കൊണ്ട് ചിതറിക്കപ്പെട്ട് വിഭജിക്കപ്പെട്ട് നാനാതരത്തിലായി കിടക്കുന്ന ജനവിഭാഗത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ യേശു കർത്താവിൻ്റെ മരണവും ആ മരണത്തിലൂടെ സാധ്യതമാകുന്ന രക്ഷയും ഗുണകരമാകുമെന്ന് സഹോദരങ്ങളെ പാപം ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുകയും ഐക്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു വിശ്വ യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ പാപം വിശ്വാസമില്ലായ്മയാണ് നമ്മൾ കണ്ടതാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങളിൽ പാപം എന്നുള്ളത് വിശ്വാസമില്ലായ്മയാണ് എന്ന് യോഹന്നാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ മിശുഹായിലുള്ള വിശ്വാസമില്ലായ്മ മനുഷ്യനെ സ്നേഹമില്ലായ്മയിലെത്തിക്കുമെന്നും ഈ സ്നേഹമില്ലായ്മയാണ് മനുഷ്യൻ്റെ ചിതറിക്കപ്പെട്ട അവസ്ഥയ്ക്ക് കാരണമെന്നും നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും അപ്പം പാപമാണ് മനുഷ്യനെ ഇപ്രകാരം ചിതറിച്ചു കളയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതെത്രമാത്രം ഭീകരമാണ് പാപകരമായ ജീവിത വഴികളിലൂടെയുള്ള സഞ്ചാരമെന്നത് ഭീതിയോടെ ഭയത്തോടെ ഞെട്ടലോടെ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയും ദൈവീകമായ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യങ്ങളെ മുൻനിർത്തി പാപം കൊണ്ട് ചിതറിക്കപ്പെട്ട ജനവിഭാഗത്തെ മുഴുവൻ തൻ്റെ മരണത്തിലൂടെ ഒന്നിപ്പിക്കുമെന്നുള്ള ഈ പ്രവചനമാണ് യോഹന്നാൻ സുവിശേഷകൻ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രബോധനമെന്ന് പറയുക ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് ദൈവപുത്രത്വത്തിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോടുള്ള കൂട്ടായ്മയും സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയും നഷ്ടപ്പെടുത്തി ചിതറിക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ് അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആറാം ദിവസം ഒത്തിരിയേറെ ആലോചിച്ച് ദൈവമായ കർത്താവ് മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് ദൈവപുത്രത്വത്തിലേക്കാണ് ഇതുവഴിയായി മനുഷ്യൻ വിളിക്കപ്പെട്ടത് എന്നാൽ പാപവഴികൾ തിരഞ്ഞെടുത്ത് അനുസരണക്കേട് കാണിച്ച് വിശ്വാസമില്ലായ്മയിലൂടെ മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മയും സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയും നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ദുരന്ത ഫലം എന്നു പറയുക മനുഷ്യനെ ചിതറിക്കുന്നത് അവൻ്റെ പാപമാണ് എന്ന് മനസ്സിലാക്കുക പാപകരമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ നാല് തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉപേക്ഷിച്ച് കളയുന്നത് ദൈവവുമായുള്ള ബന്ധം സഹോദരങ്ങളുമായുള്ള ബന്ധം തന്നോടു തന്നെയുള്ള ബന്ധം ഈ പ്രകൃതിയുമായുള്ള ബന്ധം ഇപ്രകാരം നാല് തലങ്ങളിലുള്ള ബന്ധങ്ങളെ വിച്ഛേദിച്ചു കളയുന്നു മുറിച്ചു കളയുന്നു പാപം ചെയ്യുന്ന മനുഷ്യൻ അതുകൊണ്ട് പാപകരമായ അവസ്ഥകളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെ അവൻ വിഭാവനം ചെയ്തത് ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിച്ച് വീണ്ടും ദൈവത്തോടും പരസ്പരം അനുരഞ്ജനപ്പെടുത്തി ദൈവ മക്കൾക്കടുത്ത സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒന്നാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഈശോ മരണം വരിച്ചത് അതുകൊണ്ട് തന്നെയും നാം എല്ലാവരും തിരിച്ചറിയുക യേശു കർത്താവിൻ്റെ കുരിശുമരണം വഴിയായി സാഹോദര്യത്തിൽ നാം എല്ലാവരും വളരുന്നതിനും ദൈവവുമായുള്ള ഐക്യം പുനഃസ്ഥാപിക്കുന്നതിനും അവന്റെ കുരിശുമരണം ഉപകരിച്ചു എന്നുള്ളതാണ് കർത്താവിൻ്റെ മരണത്തെ ലാസറിൻ്റെ മരണത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കർത്താവ് പുനരുദ്ധാനം ചെയ്തെങ്കിൽ ലാസറിനുണ്ടായത് പുനരുജ്ജീവനമാണ് എന്ന് ഞാൻ പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങൾ ഇപ്രകാരം ദൈവികമായ കൃപാവരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാനും കർത്താവിൻ്റെ കുരിശുമരണം വഴിയായി ലഭിക്കുന്ന രക്ഷ സ്വീകരിക്കാനുമാണ് അവൻ നമ്മളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ദൈവമക്കളാക്കിയിരിക്കുന്നത് ഈ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ അമ്പത്തിയേഴ് വരെയുള്ള വചനഭാഗങ്ങളുടെ വ്യാഖ്യാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ ആ വചനഭാഗങ്ങളുടെ വിചിന്തനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് ഈ വചനങ്ങളിലൂടെ കർത്താവ് എന്നോട് വ്യക്തിപരമായി എന്തു പറയുന്നു എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒന്നാമതായി വിചിന്തനം നടത്തുക പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങളെക്കുറിച്ചാണ് അവിടെ ലാസറിൻ്റെ രോഗവിവരം അറിയിച്ച് ലാസറിൻ്റെ സഹോദരിമാർ ഈശോയുടെ അടുക്കലേക്ക് ആളയച്ചെങ്കിലും ഈശോ ഉടനെ ചെന്ന് അവനെ സുഖപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നില്ല ഈശോ മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും ലാസറിനെ മരിക്കാൻ അനുവദിക്കുകയും അതിൻ്റെ ഫലമായി ലാസറിന്റെ സഹോദരിമാരെ ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ ലാസറിനെ ഉയർപ്പിക്കുന്നത് ആത്യന്തികമായി ദൈവമഹത്വത്തിന് കാരണമാകും എന്നതാണ് ഈശോയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ആത്യന്തികമായി ലാസറിൻ്റെ മരണത്തിലൂടെ അവൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയായിരുന്നു അത് ആ കുടുംബത്തിന് മാത്രമോ ആ ഒരു ഗ്രാമത്തിന് മാത്രമോ അല്ല ലോകം മുഴുവനും രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നമ്മളോടും ഇതേ വചനങ്ങളാണ് കർത്താവ് ആവർത്തിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ അവൻ പ്രവർത്തിച്ച അടയാളമായിരുന്നു ലാസറിൻ്റെ പുനരുജ്ജീവനമെന്ന് പറയുക സഹോദരങ്ങളെ നമ്മുടെ മാനുഷികമായ സ്നേഹത്തെയും ആ സ്നേഹത്തിൻ്റെ ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ദൈവ സ്നേഹത്താൽ പ്രേരിതരായി ദൈവമഹത്വത്തിന് കാരണമാകത്തക്ക വിധം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഈ സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് മാനുഷികമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സ്നേഹങ്ങളും അതിനേക്കാൾ ഉപരിയായിരിക്കണം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോഴുള്ള നമ്മുടെ ജീവിതരീതിയെന്നാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ അത്ഭുതത്തിന് പിന്നിലെ അല്ലെങ്കിൽ യോഹന്നാൻ പറയുന്നത് പോലെ അടയാളത്തിന് പിന്നിലെ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്താനും ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വേണ്ടിയാണ് ലാസറിൻ്റെ മരണം ഈശോ അനുവദിച്ചത് അതുകൊണ്ട് തന്നെയും ദൈവികമായ സത്യം വെളിപ്പെടുത്തി കിട്ടാനും വിശ്വാസത്തിന് ശിഷ്യന്മാരെ ഉറപ്പിക്കുന്നതിനും ലാസറിൻ്റെ മരണത്തിലൂടെ ഈശോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിനുശേഷം അവൻ ഉയർപ്പിക്കുന്നതിലൂടെ അവർക്കെല്ലാവർക്കും സന്തോഷം കരഗതമാവുകയും ചെയ്തു വിശ്വാസികളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ധാരാളം ഉണ്ടാകും ചിന്തിച്ച് നോക്കി യേശുവിൽ വിശ്വാസമുണ്ട് എന്ന് കരുതി നമുക്കാർക്കും പ്രശ്നങ്ങളില്ല എന്നർത്ഥമുണ്ടോ ഗനസരത്ത് തടാകത്തിൽ ഈശോയോടൊപ്പം വഞ്ചീര ശിഷ്യന്മാർ സഞ്ചരിക്കുമ്പോഴല്ലേ വലിയ കൊടുങ്കാറ്റുണ്ടായതും പേമാരിയുണ്ടായതും വെള്ളത്തിലും മുങ്ങിപ്പോകുമാറും വള്ളം താഴേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കരഞ്ഞു നിലവിളിച്ചതും ഈശോ വഞ്ചിയിലുണ്ട് അവനെ വിളിച്ചുണർത്തുക എന്നുള്ളതും ആവശ്യമാണ് അതുകൊണ്ട് തന്നെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാകും ഒരുവൻ്റെ ഉണ്ടാകുന്ന വേദനാജനകമായ അനുഭവങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ദൈവമഹത്വവുമായി അവിടുന്ന് ഒരുക്കുന്ന നിമിഷങ്ങളായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ദൈവമഹത്വത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം ഉണ്ട് എന്ന് സഹോദരങ്ങളെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക അതുകൊണ്ട് തന്നെയാണ് ലാസറിൻ്റെ രോഗവിവരം അറിഞ്ഞിട്ടും ഈശോ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ മരിക്കുന്നത് വരെയും വെയ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കാനായി ശ്രമിച്ചത് രണ്ടാമത്തെ ഭാഗം യോഹന്നാൻ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളാണ് അവിടെ ശിഷ്യന്മാരുടെ പ്രതികരണമാണ് നമ്മൾ വചന വ്യാഖ്യാനത്തിൽ കണ്ടത് അതിനെക്കുറിച്ചുള്ള വിചിന്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന എന്താണ് ഈശോയുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ബധാനിയായിലേക്കുള്ള യാത്രയെക്കുറിച്ച് ശിഷ്യന്മാർ ആശങ്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം തങ്ങളുടെ ഗുരു ആക്രമിക്കപ്പെടുമെന്നും കൊലപ്പെ ചെയ്യപ്പെടുമെന്നുമുള്ള ശിഷ്യന്മാരുടെ ആശങ്ക അതുകൊണ്ടാണ് അവർ ഈശോയെ തടഞ്ഞതും പിന്തിരിയാൻ വേണ്ടി പ്രേരിപ്പിച്ചതും അപ്പോഴാണ് പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല എന്നും ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈശോ അവരെ ധൈര്യപ്പെടുത്തുന്നത് ജീവിതത്തിലും മരണത്തിലും ദൈവഹിതത്തിനനുസൃതമായി ചരിച്ച ഈശോയുടെ ജീവിതം ശിഷ്യന്മാർക്ക് മാതൃകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ലോകത്തിൻ്റെ പ്രകാശമായി വന്ന ഈശോയോടൊപ്പം മരിക്കാമെന്ന തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം ഈശോയിൽ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകപ്പെടുന്ന ഒരാഹ്വാനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും ശിഷ്യന്മാരെല്ലാവരും പേടിച്ചരണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ചപ്പോൾ അവർക്കറിയാം അവൻ പോകുന്നത് അപകടത്തിലേക്കാണെന്ന് ഈശോയ്ക്കും അറിയാമായിരുന്നു ലോകത്തിൻ്റെ പ്രകാശമായി വന്ന ഈശോയോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന് പറഞ്ഞ് പേടിച്ചരണ്ടിരുന്ന ഭീതിയിലായിരുന്നു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയത് തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഘോഷണമാണ് അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാമെന്ന് തോമാസ് ലിഖ പറഞ്ഞതിലൂടെയാണ് ശിഷ്യന്മാർ ധൈര്യം സ്വരൂപിച്ച് അവനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടത് ഇതൊരാഹ്വാനമാണ് വിശ്വാസത്തോടുകൂടെ സ്ഥൈര്യത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള ആഹ്വാനം സഹോദരങ്ങളെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ദൈവഹിതം കണ്ടെടുക്കുവാനും ദൈവഹിതത്തിന് അനുസൃതമായി അവയെ നേരിടുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ദൈവഹിതം തിരിച്ചറിയുകയും ആ ദൈവഹിതാനുസൃതം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനും അവിടെ വിജയം വരിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തിരിച്ചറിയുക കർത്താവ് നൽകുന്ന ആശ്വാസത്തിൻ്റെ ഈ സന്ദേശം മരണത്തെ മുമ്പിൽ കാണുമ്പോഴും പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകാനും ക്രിസ്തുവിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കാനും ദൈവസ്നേഹം കൊണ്ട് നിറയാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു